ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 10 ആണ്ട്. ഓർക്കാട്ടേരി മൈതാനിയിൽ 3 നാൾ നീളുന്ന ടി പി ഓർമ്മ ചിത്ര പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 5 വെള്ളിക്കുളങ്ങര മുതൽ ഓർക്കാട്ടേരി വരെ വളണ്ടിയർ മാർച്ചും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടക്കും. കോഴിക്കോട് നിന്ന് രാഹുൽ കെ വി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ. ആർഎംപിക്ക് ഒരു നിയമസഭാ സീറ്റ് ലഭിച്ച ശേഷമുള്ള ടി പി ചന്ദ്രശേഖരൻ്റെ ആണ്ടുകൂടിയാണല്ലോ, അതൊരു ഒരു രാഷ്ട്രീയ അടയാളപ്പെടുത്തൽ കൂടി ആക്കാനാണോ ആർഎംപിയുടെ തീരുമാനം? അഞ്ജിത, ഗുഡ് മോർണിംഗ്. 51 വെട്ടിനിന്ന് ഒരു പതിറ്റാണ്ട് തികയുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ സജീവ ചർച്ചയായി ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു കൊലപാതകം. ഒഞ്ചിയത്തെ ടി പിയുടെ വീട്ടിലെത്തിയ ആർഎംപിയുടെ നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. അതുപോലെ ആർഎംപിയുടെ പതാക ഉയർത്തി. കെ രമ എംഎൽഎ, ടി പിയുടെ ഭാര്യ, നമ്മോടൊപ്പം. ഒരു പതിറ്റാണ്ട് തികയുകയാണ്. സജീവ ചർച്ചയായി ടി പി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. അതുപോലെ എംഎൽഎ ആയതിനു ശേഷമുള്ള ആദ്യ ഒരു ദിനം കൂടിയാണ്. എങ്ങനെയാണ് ഈ ദിവസത്തെ കാണുന്നത്? 10 വർഷങ്ങൾക്കിപ്പുറവും ടി പിക്ക് മരണമില്ല എന്ന് തെളിയിക്കുകയാണ്. ജീവിച്ചിരുന്ന ടി പിയേക്കാൾ ശക്തനായിട്ട് മരണപ്പെട്ട, കൊല്ലപ്പെട്ട ടി പി ഇപ്പോഴും സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ടി പി അവർ ടി പിയുടെ ഓർമ്മകളെ അവർക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ടി പി ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതുമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എം എൽ എ ആയിട്ടുള്ള ഒരു ആദ്യ രക്തസാക്ഷി ദിനം കൂടിയാണല്ലോ. ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്, പ്രത്യേകിച്ച് ആർഎംപിയെ സംബന്ധിച്ച് ആ ഉദ്ദേശങ്ങളെ, ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്? അല്ല, ആർഎംപി വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം കുറച്ചുകൂടി മുന്നേറാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. പല ജില്ലകളിലും ഘടകങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ സംഘടനയുടെ വളർച്ച ഉണ്ടാക്കാനും കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. പിന്നെ നിയമസഭയിൽ ടി പി ശക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ 10ാം വാർഷികം ആചരിക്കുന്ന ഈ ഒരു സമയത്തുള്ള മറ്റൊരു പ്രത്യേകതയും കൂടി. ടി പിയെ കൊന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സഭയിൽ, ആ ആളുകൾ ഇരിക്കുന്നൊരു സഭയിൽ ടി പി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേസ് അന്വേഷണത്തിൻ്റെ ആദ്യം ഘട്ടം മുതൽ പിന്നീട് വന്ന നടപടിക്രമങ്ങൾ, ഇതിലൊക്കെ തൃപ്തയാണോ, പ്രത്യേകിച്ച് ഈ LDF സർക്കാർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളിലൊക്കെ? അല്ല, ഒരിക്കലും തൃപ്തയല്ല. കാരണം ഞങ്ങൾ ഈ ഗൂഢാലോചനക്കാരിൽ കേസ് എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും നിൽക്കുകയാണല്ലോ. അന്ന് മുതൽക്കേ പറഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ അവസാനത്തെ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം അവിടെ എത്തിയിട്ട് പോലുമില്ല. അതിനു വേണ്ടിയിട്ട് CBI ആവശ്യപ്പെട്ടുകൊണ്ട് ആ കേസ് കോടതിയിലാണ്, അപ്പീൽ കേസ് കോടതിയിലാണ്. പക്ഷേ ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഈ 10 വർഷമായിട്ടുമുള്ള ഒരു സാഹചര്യം എന്നതാണ്. അപ്പോൾ അത് കേസിൽ തൃപ്തയല്ല. അതിനിപ്പം അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കുമെന്ന് വിചാരിക്കുകയാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ, പുറത്തുനിന്നുള്ള ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണമെന്ന് ഞാൻ MLA ആയതിനു ശേഷം സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അതിൽ നടപടിയൊന്നും ആയിട്ടില്ല. അത് പറ്റില്ല എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ്. അതിനുശേഷം പറ്റിയ ഒരാൾ എന്ന നിലയ്ക്ക് പുതിയ ഒരാളെ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലും തീരുമാനമായിട്ടില്ല. ആ കേസ് അടുത്ത മാസം ഹൈക്കോടതി പരിഗണിക്കും എന്നതാണ് കേൾക്കാനിടയാകുന്ന സാഹചര്യം. അപ്പോൾ അപ്പോഴേക്കും തീരുമാനമാകുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷേ ഈ സർക്കാരിൽ നിന്ന് ഒരു നീതി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. കാരണം അതുപോലെ തന്നെയാണ് ഈ തൃക്കാക്കരയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഉമാ തോമസ് സ്ഥാനാർത്ഥിയായി. നിയമസഭയിൽ ഒരു കൂട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പല്ലേ, അതിലൊരു തർക്കവുമില്ല. തൃക്കാക്കരയിൽ ഉമാ തോമസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. പ്രത്യേകിച്ച് സിൽവർ ലൈൻ പോലുള്ള അങ്ങേയറ്റം ജനദ്രോഹപരമായ ഒരു പദ്ധതി ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കും. ആ പ്രതികരണം നമുക്ക് തൃക്കാക്കരയിൽ കാണാൻ കഴിയും. തൃക്കാക്കരയിൽ സർക്കാരിനെതിരെയുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാവുക. ഉമാ തോമസ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുകയാണ് KK രമ MLA.